ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തമീംസ് മോം തനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ഇർഫാന ഷംസുദ്ദീൻ. എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതുന്നു. ചെമ്മീൻ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ പെട്ടെന്ന് ഒരു വട എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആ റെസിപ്പിയിലേക്കൊന്ന് പോവാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞ ചെമ്മീൻ ഒരു അര കപ്പ് ഇത് നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് ജാറൊന്ന് തുറന്നിട്ട് അതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 സെക്കൻഡ് ഓടി ലോ സ്പീഡിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട കാര്യമില്ല. അതേ ബ്ലെൻഡറിലേക്ക് തന്നെ ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 10 എണ്ണം എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഒരു 15 ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊരു 2-3 കഷ്ണമാക്കി എടുത്തതും 1/2 കപ്പ് ചീരകയും തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് ലോ സ്പീഡിൽ തന്നെ ഒരു 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ചെമ്മീൻ വടയുടെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായവും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂടെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൈവച്ച് തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നിടം വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് ഇനി ഒരു 1/2 മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കാം. ഇത് നിർബന്ധമില്ല, റെസ്റ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വട ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണയുടെ ചൂട് എപ്പോഴും ഒരു മീഡിയം ലെവലിലായിരിക്കണം. ചൂട് കുറഞ്ഞു പോയാൽ ഈ വട പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചൂട് കൂടിയാൽ പുറംവശം മാത്രം വേവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ചെമ്മീൻ വട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ മിക്സ് കയ്യിലേക്ക് എടുത്തിട്ട് ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം മറ്റേ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ കൈയുടെ വെള്ളം കൊണ്ട് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായോ എന്നറിയാൻ ഒരു ചെറിയ പീസ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചെമ്മീൻ വടകളും ഇട്ട് കൊടുക്കുക. ഈ ചെമ്മീൻ വട ഉണ്ടാക്കാൻ ഞാൻ കുറച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഈ വട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഓരോ വടകളും തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടെയും കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത്. ഈ ചെമ്മീൻ വട ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.